ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്തുള്ള ചെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ചെല്ലൂർ കുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതൂരെ താഴെ വൈറ്റ് കളർ കാണുന്നില്ലേ, അത് ഭാരതപ്പുഴയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല ചുവന്ന കളർ മണ്ണാണ് ഇവിടുത്തെ മണ്ണ്. ഈ കാണുന്ന ബസ് സ്റ്റോപ്പൊന്നല്ല ഇത്, ബസ്സുള്ള റൂട്ടൊന്നല്ല, കുട്ടികൾ കളിക്കാൻ വേണ്ടി എന്തോ ചെയ്തതാണ്. നല്ല കന്നുകാലികളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. അത്യാവശ്യം പുല്ലുള്ളതുകൊണ്ട് കാലികൾക്ക് വയറ് നിറച്ച് തിന്നിട്ട് ഇവിടുന്ന് പോവാം. കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. ഈവനിങ്ങിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. മേഘങ്ങൾ കുറച്ച് പരന്ന് കിടക്കുന്നതുകൊണ്ട് ഈ ആകാശത്തിൻ്റെ മങ്ങിയല്ലാതെ നമുക്ക് കിട്ടുന്നില്ല. ഈ ഭാഗത്തായിട്ട് നമുക്ക് വണ്ടി നിർത്താം. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നടന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. വളരെ ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണിത്. ക്യാമറ പോയിന്റ് ചരിച്ചപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. ഈവനിങ് ടൈമിൽ ഈ ക്യാമറയുടെ പെർഫോമൻസ് വളരെ മോശമാണ്. ഇളം പച്ച കളർ പുല്ലാണിത് ശരിക്കും. പക്ഷേ ക്യാമറയിൽ ഈ മരങ്ങളും പുല്ലൊന്നും യഥാർത്ഥ കളറിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ അവരുടെ ഡിവൈസിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ആ ദൂരെ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഭാരതപ്പുഴയാണ്. അവിടെ കുറ്റിപ്പുറം പാലൊക്കെയാണ് കാണുന്നുണ്ട്. ഇത് അടുത്ത് കാണുന്ന വെള്ളം ഒരു പാടാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ട് ഒരു റോഡും ഒരു റെയിൽവേ ട്രാക്കും ഉണ്ട്. പാരലലായിട്ട് ട്രെയിനൊക്കെ പോകുന്ന ടൈമിൽ വളരെ ഭംഗിയാണ് അവിടെ ഇരുന്ന് കാണാൻ. നല്ല സൗണ്ടും നല്ല എഫക്റ്റും കിട്ടും. ഇനി ഞങ്ങൾ ഈ കുന്നിൻ്റെ ചെരുവിലേക്കൊന്ന് ഇറങ്ങണേ. ഇപ്പോൾ കണ്ടില്ലേ, ക്യാമറയ്ക്ക് ക്ലിയർ അത്യാവശ്യം വന്നു. ഇത് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളാവുന്നുണ്ട്. അത് ഇതിൻ്റെ സെറ്റിങ്സ് വലിയൊരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത് ക്ലിയർ ആവാൻ. കണ്ടോ, പുല്ലൊക്കെ നല്ല ഇടതോട് നിൽക്കുന്നു. അത്യാവശ്യം വേസ്റ്റും കാണുന്നുണ്ട് അല്ലേ. എങ്ങനെ ഇവിടെ വേസ്റ്റ് വന്ന? കണ്ട, ഒരു ഉദ്യാനം പോലെ ഉണ്ട് അല്ലേ. ആളുകൾ നട്ട് നനച്ചുണ്ടാക്കി അതേപോലെ ഉണ്ട് കാണാൻ. ഇത്ര മനോഹരമായിട്ടൊരു സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ സമീപപ്രദേശത്തുള്ള ആളുകളല്ലാതെ പുറമേ നിന്ന് ആരും ഇത് വല്ലാതെ യൂസ് ചെയ്യാറില്ല. നമ്മുടെ ജില്ലയിലുള്ള ആളുകൾ തന്നെ യൂസ് ചെയ്യാറില്ല. ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് വളർത്തി കൊണ്ടുവരാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ കോട്ടക്കുന്നൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അതങ്ങോട്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചല്ലേ. ഇത് പുല്ല് വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സൗകര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റും പ്രത്യേകം സൗകര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം കുറച്ചാളുകൾ യൂസ് ചെയ്തിട്ട് തന്നെ ഇത്ര കച്ചറപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാവും. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ഭാരതപ്പുഴയൊക്കെ നിറഞ്ഞിരിക്കുന്ന ടൈമിൽ നല്ല വ്യൂ ആണ്. നല്ല താഴെ കൂടെ വണ്ടികളൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് കാണാം. ഈ പുല്ലിൻ്റെ തിക്നെസ്സൊക്കെ നോക്കിയേ, ഇത്രയും തിക്നെസ് ഉള്ളതുകൊണ്ട് ഇതിലിരിക്കുമ്പോൾ നല്ല സുഖമായിരിക്കാൻ. ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദൂരെ നോക്കി കഴിഞ്ഞാൽ പന്നിക്കൂട്ടങ്ങളെപ്പോലെയും ചെറിയ ആനക്കുട്ടികളെപ്പോലെയൊക്കെ ഇങ്ങനെ തോന്നും. എന്ത് ഭംഗിയാണ് നോക്കിയ സ്ഥലങ്ങൾ. ക്യാമറയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. നല്ല ഇളം പച്ച പുല്ലും കറുത്ത പാറയും നല്ല കോമ്പിനേഷനാണ്. ഇവിടെ വന്ന് ഫാമിലി ഫോട്ടോസ് എടുക്കാനും ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ നല്ല രസമാവും. എല്ലാവരും കൂടെ ഒരു വിരിപ്പൊക്കെ വിരിച്ച് ഇവിടെ ഇരിക്കുക. വിരിപ്പിൻ്റെ ആവശ്യമില്ല, ഈ പുല്ല് തന്നെ ധാരാളമാണ്. ഇവിടെ വിരിച്ച് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് പോവാം. മൈൻഡിൽ ഇങ്ങനെ ടെൻഷനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ വളരെ നല്ല സ്ഥലമാണ്. ആ ഫുഡ് കഴിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ വേസ്റ്റൊന്നും ഇവിടെ ഇട്ട് പോവരുത്. എന്തൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെതോ പേപ്പറിൻ്റെതോ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് കൊണ്ടുപോയിക്കോളാം. എന്നാൽ ഈ സ്ഥലം ഒരുപാട് കാലം ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് ആ ഭാഗത്തായിട്ടൊരു ഏറുമാടം കാണുന്നുണ്ട്. കുട്ടികളാരെങ്കിലും ഉണ്ടാക്കിയതാവും കളിക്കാൻ വേണ്ടിയിട്ട്. ഈ നാട്ടിലുള്ള ആളുകൾക്ക് എന്തായാലും നല്ലൊരു ഭാഗ്യമാണ് ഈ കുന്നിവിടെ ഉള്ളത്. ആ ഇവിടെ ഇങ്ങനെ പുഴ നോക്കി നിന്നാൽ സമയം പോകുന്നതേ അറിയുന്നില്ല. ഇങ്ങോട്ട് വരുന്നവർ വാച്ച് കയ്യിൽ കെട്ടുന്നത് നന്നായിരിക്കുന്നു തോന്നുന്നു. വീട്ടിലൊക്കെ നേരത്തെ കാലത്തിന് എത്തണമെങ്കിൽ. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറ്റിപ്പുറം തിരൂർ റോഡാണ്. ഇത് ഏതാണ് സ്ഥലം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഈ ഓട്ടോ നിർത്തിയിട്ടുള്ളതും പുഴ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ബൈക്ക് നിർത്താൻ പോകുന്നതും പുഴ തന്നെയാണ്. ഞങ്ങൾ പുഴയിലൂടെ കുറച്ച് ദൂരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ആ കാണുന്ന മരം ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ആ മരം നിൽക്കുന്നത് പുഴയുടെ നടുവിലാണ് കേട്ടോ. പുഴയിലാണ് മരം നിൽക്കുന്നത്, നടുവിലെന്ന് പറയാൻ പറ്റില്ല. പകുതിയുടെ കുറേ ഇപ്പുറത്താണ് ആ മരം നിൽക്കുന്നത്. ആ മരത്തിൻ്റെ ചോട്ടിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് പിന്നെയും സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിച്ചാലാണ് ഈ പുഴയുടെ അക്കരെ എത്തുക. അത്ര ദൂരം ഞങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് ആദ്യം ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ നടക്കാമെന്ന് വിചാരിച്ചത്. അത് തന്നെ ഇങ്ങനൊരു വഴി ഇവിടെ കണ്ടതുകൊണ്ടാണ്. ഇത് കണ്ടില്ലേ, മദ്യക്കുപ്പിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്.
ഇവിടെ ഓൾറെഡി ഒരു വഴിയായി കാണുന്നുണ്ട്. ആളുകൾ നടന്ന് നടന്ന് എന്താവശ്യത്തിന് നടക്കുന്നതെന്ന് ആർക്കും അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് പുഴയിലൂടെ ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിലൂടെ നടക്കുന്നത്. നമ്മുടെ ഹൈറ്റിനൊക്കെയാണ് ഈ പുല്ല് കാണുന്നത്. ഒരാളുടെ ഹൈറ്റിനൊക്കെ പുല്ലുണ്ട്. ഓ, ഇതെന്താ മണലൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ. ഇത് ഈ ഭാഗത്ത് ഇത്തിരി വെള്ളം കാണാനുണ്ട്. അപ്പോഴാണ് ഇത് പുഴയെന്ന് നമുക്ക് ഓർമ്മ വരിക. കറുത്ത മണൽ, ഇതാ കരിമണലാണോ? ഇനി ഈ തല മുതൽ ആ തല വരെ നീളത്തിൽ വല വിരിച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും മീനുണ്ടോയെന്ന് നമുക്ക് നോക്കാം. പരൽമീനാണുള്ളത്, ഒരുപാട് പരൽമീൻ കാണാനുണ്ട്. ഇവിടെ ആരൊക്കെയോ ബൈക്കും കൊണ്ട് പുഴയിൽ വന്നിട്ട് റൈഡൊക്കെ ചെയ്യാറുണ്ട് തോന്നുന്നു. ടയറിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ കാണുന്ന മരമാണ് നമ്മൾ നേരത്തെ ലക്ഷ്യം വെച്ച് വന്ന മരം. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും ഇതൊരു പുഴയെന്ന് പറയില്ല. ഏതോ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരുപാട് മരങ്ങളൊക്കെ വളർന്നു നിൽക്കുകയെന്നൊക്കെ കണ്ടേ പറയുള്ളൂ. പക്ഷേ ഇതൊരു പുഴയാണ്, ഭാരതപ്പുഴയാണ്. ഇതിൻ്റെ അക്കരയെന്ന് പറയുന്ന ആ ദൂരെ കാണുന്ന മരങ്ങളുണ്ടല്ലോ, അവിടെയാണ് ഇതിൻ്റെ അക്കരെ. അതുവരെ പോകാനുള്ള ടൈം നമുക്കില്ല. നമുക്ക് ഏതായാലും ഇന്ന് തിരിച്ചു പോവാം. ഇത് കുറ്റിപ്പുറത്ത് നിന്ന് തിരുനാവായ വരുന്ന വഴി ചെമ്പിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട്, അത് കണ്ടപ്പോൾ നിർത്തിയതാണ് അവിടെ. ചെറുകടിയിൽ എന്നും പ്രിയപ്പെട്ടതാണ് സമൂസയും മുട്ടബജിയും. ഇന്നും അത് തന്നെ ആക്കി. ഒരാൾ കട്ടൻ ചായ എടുത്ത്, ഒരാൾ പാൽ ചായ എടുത്ത്. ചായ കുടി കഴിഞ്ഞു, ഇനി വീണ്ടും യാത്ര. ഈ ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്നത് ഇങ്ങനെ നല്ല സീനായിട്ട് കാണുന്നുണ്ട്. നല്ല കളറുണ്ട് സൂര്യന്. ഇവിടെ നിർത്തി നോക്കാം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പുള്ള സമയമാണിത്. സാധാരണ ഫോട്ടോഗ്രാഫേഴ്സ് ഇതിനെ ഗോൾഡൻ അവർ എന്നൊക്കെയാണ് പറയുക. ഈ ടൈമിൽ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ വളരെ ഭംഗി കൂടിയതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അറിയാത്തതുകൊണ്ടോ എന്തോ നമ്മുടെ ഫോട്ടോസിനും വീഡിയോസിനും അധികം ക്ലാരിറ്റി ഒന്നും നമുക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ച് കാണാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.